വലിയ തോവാള ക്രിസ്തുരാജ ദേവാലയത്തിൽ എത്തുന്നവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് ദേവാലയമുറ്റത്തെ സൂര്യകാന്തി പൂക്കളാണ്. ദേവാലയമുറ്റവും പരിസര പ്രദേശങ്ങളും പ്രകൃതി സൗഹൃദമാക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സൂര്യകാന്തി ചെടി നട്ട് പരിപാലിച്ച് പോരുന്നത്. വലിയ തോവാള ക്രിസ്തുരാജ ദേവാലയമുറ്റത്താണ് പൂവിട്ട് നിൽക്കുന്ന സൂര്യകാന്തി ചെടികൾ ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നത്. ദേവാലയമുറ്റവും പരിസരങ്ങളും പ്രകൃതി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തിലൂന്നിയാണ് സൂര്യകാന്തി ചെടികൾ പള്ളിമുറ്റത്ത് പള്ളിമുറിയോട് ചേർന്ന് നിരയായി വെച്ചു പിടിപ്പിച്ചത്. ഇവ വളർന്ന് പൂവിട്ടതോടെ ഇവിടെ എത്തുന്ന ആളുകളുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായി മാറിക്കടിഞ്ഞിരിക്കുകയാണ് ഈ സൂര്യകാന്തി പൂക്കൾ. വലിയ തോവാള ക്രിസ്തുരാജ ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ പ്രകൃതി സംരക്ഷണത്തിന്റെ ആവശ്യകത പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനായി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടപ്പിൽ വരുത്തുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുകയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ ഉദ്ദേശ ലക്ഷ്യമെന്ന് ഇടവക വികാരി ഫാദർ തോമസ് തെക്കേമുറിയിൽ പറഞ്ഞു. നമ്മുടെ വലിയ തോവാള ക്രിസ്തുരാജ ഇടവക ദേവാലയത്തിന്റെ മുറ്റവും പരിസരവും ഒക്കെ പ്രകൃതി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പല കാര്യങ്ങളും നമ്മളിവിടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചിന്തകൾ മുന്നോട്ട് പോയപ്പോഴാണ് ഇടവയുടെ കൈക്കാരനായ ശ്രീ ജെയിംസ് നൂരിമുറിയിൽ കുറച്ച് സൂര്യകാന്തി ചെടികളെ നട്ട് പരിപാലിക്കാമെന്നൊരു ആശയമായിട്ട് വരികയും അദ്ദേഹം തന്നെ അതിനാവശ്യമായിട്ടുള്ള വിത്തും മറ്റ് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് ഈ സൂര്യകാന്തി ചെടികളെ നട്ട് വളർത്തി പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇപ്രകാരം കുറേ സൂര്യകാന്തി ചെടികളെ നമുക്ക് നടുവാനും അത് സമയത്തിന് പൂർത്തിയിൽ പുഷ്പിക്കുവാനായിട്ടൊക്കെ ഇടയായി. ഒത്തിരിയേറെ ആളുകൾ അതിനകത്ത് വളരെ താല്പര്യം കാണിക്കുകയും ഇവിടെ പല പരിപാടികൾക്കും എത്തുന്നവർ ഇതിൻ്റെ ഫോട്ടോകൾ എടുക്കുകയും ഇത് കണ്ട് ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇത് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചു. ഇടവക കൈക്കാരൻ്റെയും മറ്റും നേതൃത്വത്തിലാണ് സൂര്യകാന്തി ചെടികൾ പരിപാലിച്ച് പോരുന്നത്. വരും വർഷങ്ങളിൽ കൂടുതലായി സൂര്യകാന്തി ചെടികൾ നട്ട് പരിപാലിക്കുവാൻ ഇവർ ആലോചിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഇടവക അംഗത്തിന്റെ തിരുപ്പട്ട സ്വീകരണത്തിന്റെ ഭാഗമായി ദേവാലയ പരിസരം നെൽത്തൂണുകൾ നിർമ്മിച്ച് അലങ്കരിച്ചത് ശ്രദ്ധേയമായിരുന്നു. ഇപ്പോൾ സൂര്യകാന്തി പൂത്ത് നിൽക്കുന്നതിന്റെ സൗന്ദര്യം ക്യാമറയിൽ പകർത്തുവാനും പൂക്കൾക്ക് മുമ്പിൽ നിന്ന് ചിത്രങ്ങൾ എടുക്കുന്നതിനും ഇവിടെ എത്തുന്ന ആളുകൾ സമയം കണ്ടെത്തുന്നുണ്ട്. ശരി.